ഹായ് നമുക്ക് ടെൻത്തിന്റെ അരിത്തമറ്റിക് സീക്വൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വർഷം എക്സാമിന് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങളത് ബുക്കിനകത്ത് എഴുതിയെടുക്കണം. റൈറ്റ് ദ നെക്സ്റ്റ് ടു ലൈൻസ് ഓഫ് പാറ്റേൺ. എന്താണ് ചോദ്യം? ടു ലൈൻസ് ഓഫ് പാറ്റേൺ ബിലോ, താഴെ തന്നിരിക്കുന്ന ഈ പാറ്റേണിന്റെ രണ്ട് ലൈനോടെ നമ്മൾ ഫില്ല് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 23. അതിനുശേഷം ഇതിന്റെ ഇതിപ്പോ ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്ത് വരെ നമ്മൾ എഴുതും. ഫിഫ്ത് വരെ അല്ല, സിക്സ്ത് വരെ നമ്മൾ എഴുതും. എന്നിട്ട് അതിന്റെ 19th ലൈൻ വരെ നമ്മൾ ഇങ്ങനെ വരണം. അത്ര എഴുതിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ എഴുതാതെ എന്ത് കാണണമെന്ന് പറഞ്ഞേക്കുന്നേ, കാൽക്കുലേറ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ. അപ്പൊ ഓർക്ക, ഈ പാറ്റേൺ ഇതാണ്, പാറ്റേൺ ഇതാണ് ചോദ്യം കേട്ടോ. ഇവിടെ വരെയുള്ള ചോദ്യം ഇതാണ്, ചോദ്യം പാറ്റേൺ 4. ഇത് ഫസ്റ്റ് ലൈനിൽ ഒരെണ്ണം, സെക്കൻഡ് ലൈനിൽ 2 നമ്പർ, തേർഡ് ലൈനിൽ 3 നമ്പർ, നാലാമത്തെ ലൈനിൽ 4 നമ്പർ. അപ്പൊ അഞ്ചാമത്തെ 5 നമ്പർ കാണും, ആറാമത്തെ ലൈനിൽ 6 നമ്പർ കാണും. അങ്ങനെ 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 19th ലൈനിൽ 19 എണ്ണവും 20th ലൈനിൽ 20 എണ്ണവും കാണും നമ്പേഴ്സ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക. ആദ്യത്തെ ലൈനിൽ ഒരെണ്ണം, രണ്ടാമത്തെ ലൈനിൽ 2 നമ്പർ, മൂന്നാമത്തെ ലൈനിൽ 3 നമ്പർ, നാലാമത്തെ ലൈനിൽ 4 നമ്പർ, പത്താമത്തെ 10 നമ്പർ, 20th ലൈനിൽ 20 നമ്പർ. അപ്പൊ അതിന് തൊട്ടു മുമ്പിലുള്ള 19th ലൈനിൽ 19 നമ്പർ കാണും എന്നുള്ള ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇതിന്റെ ആൻസർ നമ്മൾ ഒന്ന് എഴുതുക. എന്താണ് ഇപ്പൊ ഇതിന്റെ ആൻസറാണ് എഴുതുന്നത്? ഞാൻ എഴുതുകയാണ്, എത്ര വീതം കൂടുതലാണ്? 4 + 3 = 7, 7 + 3 = 10, 4 + 3 = 7, 7 + 3 = 10, 10 + 3 = 13. അങ്ങനെ അങ്ങനെ വരുമ്പോൾ 19, 22, 25, 28, 30. നാലാമത്തെ ലൈനിൽ 4 നമ്പേഴ്സ്. അപ്പം അഞ്ചാമത്തെ ലൈനിൽ 5 നമ്പർ വരണം. ഏതൊക്കെയാ? 23 + 1 = 34, 31 + 3 എല്ലാം 3 വ്യത്യാസം. 4 + 3 = 7, 7 + 3 = 10, 10 + 3 = 13, 13 + 3 = അങ്ങനെ അങ്ങനെ. അപ്പൊ 31 + 3 = 34, 34 + 3 = 37, 37 + 3 = 40, 40 + 3 = 43, 43 + 3 = 46. കാരണം അഞ്ചാമത്തെ വരിയിൽ 5 നമ്പർ വരണം. ഒന്നാമത്തെ വരിയിൽ 1 നമ്പർ, രണ്ടാമത്തെ വരിയിൽ 2 നമ്പർ, മൂന്നാമത്തെ വരിയിൽ 3 നമ്പർ, അപ്പൊ അഞ്ചാമത്തെ വരിയിൽ 5 നമ്പർ. ഇനി ഒരെണ്ണം കൂടെ ഫില്ല് ചെയ്യണം. അപ്പൊ 46 + 3 = 49, 49 + 3 = 52, 55, 58, 61, 64 വരെ. കാരണം ആറാമത്തെ വരിയിൽ 6 നമ്പർ, 1, 2, 3, 4, 5, 6, ആറാമത്തെ വരിയിൽ 6 നമ്പർ. അതാണ് നമ്മൾ എഴുതിക്കുന്നത്. 1 term ഇൻ ഫസ്റ്റ് ലൈൻ, 2 terms ഇൻ സെക്കൻഡ് ലൈൻ, 3 terms ഇൻ തേർഡ് ലൈൻ, അങ്ങനെ എക്സെട്രാ. നമ്മൾ 20th ആണ് കാണുന്നത്. നമ്മൾ 19th term ഇൻ 19th ലൈൻ. അപ്പൊ അങ്ങനെ എത്ര ടേംസ് കാണും? 19 terms ഇൻ 19th ലൈൻ. നമ്മൾ 20th ലൈൻ്റെ ആണ് വേണ്ടത്. നമ്മൾ 20th തൊട്ട് മുമ്പ് വരെ കൊണ്ടുവച്ചു, കാരണം 19 കഴിഞ്ഞ തൊട്ട് 20th ആദ്യ പദവും കാണാൻ പറയുന്നുണ്ട്. കണ്ടോ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ പറയുന്നുണ്ട്. നമ്മൾ 19th പദം എന്ന് പറയുമ്പോൾ 19 ലൈൻ വരുമ്പോൾ 19 പദങ്ങൾ അതിനകത്ത് കാണും. ഒന്നാമത്തെ ലൈനിൽ 1 പദം, രണ്ടാമത്തെ ലൈനിൽ 2 പദങ്ങൾ, മൂന്നാമത്തെ ലൈനിൽ 3 പദങ്ങൾ, നാലാമത്തെ 4, അങ്ങനെ അങ്ങനെ അഞ്ചാമത്തെ 5, ആറാമത്തെ 6, അങ്ങനെ 7, 8, 9, അങ്ങനെ 19th വരുമ്പോൾ 19 എണ്ണം കാണും. അതാ 19 terms ഇൻ 19th ലൈൻ. അപ്പൊ അതിന്റെ അർത്ഥം നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്, 19th ഇവിടെ 19 എന്ന് പറഞ്ഞ ഇവിടെ വരുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എത്ര പദങ്ങൾ കാണും? എത്ര പദങ്ങൾ കാണും? ഒന്നാമത്തെ കണ്ട, ഒന്നാമത്തേനകത്ത് 1 പദം, രണ്ടാമത്തിനകത്ത് 2 ലൈൻ, 2 പദം, അങ്ങനെ 19th 19 പദങ്ങൾ കാണും. പക്ഷെ ആ 19 പദങ്ങള് നമ്പർ ഓഫ് നമ്പേഴ്സ് എത്ര എണ്ണം കാണും എന്നറിയാൻ അതിന്റെ സം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എന്ത് വരും? നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ 19th ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടു, 1 എല്ലാം കൂടെ വരികയാണ് ആകെ. ഇത് ഒന്നാമത്തെ 1, രണ്ടാമത്തെ 1+2+3+4+5+6+ അങ്ങനെ 19 എണ്ണം വരണം. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്, 1+2+3+etc+n എന്ന് പറയുമ്പോൾ, 1+2+3+etc+n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് n × n+1/2. അവിടെ 1+2+3+ അങ്ങനെ 19 വരെ നമ്മൾ എഴുതുമ്പോൾ ഒന്നാമത്തെ ഒരെണ്ണം, രണ്ടാമത്തെ 2, 3. അപ്പം നോക്കുക, എല്ലാം കൂടെ നോക്കി എത്ര പദങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഈ ആദ്യത്തെ ലൈനിൽ തന്നെ 1 പദം, രണ്ടാമത്തെ 2 പദം വരും, 2 പദം 3 പദമായി രണ്ടാമത്തെ ലൈനിൽ. അതെങ്ങനെ വന്നു? 1+2. മൂന്നാമത്തെ ലൈൻ എത്ര വന്നു? 1, 2, 3, 4, 5, 6, ഈ 3 എണ്ണം കൂടെ കൂട്ടി 1+2+ അല്ലെ, 1+2+3+4+5, 6 എണ്ണം വന്നു. നാലാമത്തെ വരി എത്ര പദങ്ങളുണ്ടാകെ?
1, 2, 3, 4, 5, 6, 7, 8, 9, 10. പത്തൊമ്പതാമത്തെ വരിയിൽ ആകെ എല്ലാം കൂടെ എത്ര പദങ്ങൾ കാണും? ഒന്ന് തൊട്ട് ആദ്യം മുതൽ 19 ലൈൻ വരെ എത്ര പദങ്ങൾ കാണുമെന്ന് പറയാൻ, വൺ അണ്ട് ആദ്യത്തെ ലൈനിൽ ഒറ്റ വരുന്നു, രണ്ടാമത്തെ ലൈനിൽ രണ്ട്, അപ്പം രണ്ട് ഒന്നുകൂടെ വരുമ്പോഴാണ് മൂന്ന്, മൂന്നാമത്തെ വരിയിൽ മൂന്നെണ്ണം, അപ്പം മൂന്ന് രണ്ടും അഞ്ചും ഒന്നും ആറ്, ഇത്രയും ആറെണ്ണം ഉണ്ട്. നാലാമത്തെ വരിയിൽ നാലെണ്ണം, അപ്പം 4 + 3 + 2 + 1, ഇത്രയും ഭാഗം 10 എണ്ണം ഉണ്ട്. ഇത് അഞ്ച്, അഞ്ചെന്ന് പറയുമ്പോൾ 5 + 4 = 9 + 3 = 12 + 2 = 14 = 15 ഉണ്ട്. ഇവിടെ വരെ വരുമ്പോൾ 15, 6, 21 എണ്ണം വരും. അങ്ങനെ 19-ാമത്തെ വരിയിൽ ആകെ എത്ര പദങ്ങൾ എല്ലാം കൂടെ ഉണ്ട്? അതാണ് നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഇൻ എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ടു ലാസ്റ്റ് എന്ന് അറിയാം, ഇസിക്വൽ ടു 1 + 2 + 3 + 6 + 4 + 19, 1 + 2 + 3 + 6 + 4 + 5 + 6 + 7 + 8 + 8 + അങ്ങനെ അങ്ങനെ 19 എണ്ണം ആഡ് ചെയ്തു. 1 + 2 + 3 + 6 എൻ ആണെങ്കിൽ എൻ ഇന്റു എൻ പ്ലസ് 1/2 ആണ്. ഇവിടെ എങ്ങനെ പറയാം, 19 കിടപ്പുള്ളു, 1 മുതൽ 19 വരെ. അപ്പൊ 19 × 19 + 1 = 20/2 ക്യാൻസൽ ചെയ്തു, 90 × 10 എന്ന് പറയുമ്പോൾ 190. അപ്പം ഓർക്കുക, ആകെ 19 പദങ്ങളിലും കൂടി നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 1 + 2 + 3 + 4 + അങ്ങനെ ആകെ എല്ലാം കൂടെ 19 ലൈനിൽ എത്ര പദങ്ങൾ കാണും? 190 പദങ്ങൾ ആകെയുണ്ട്. 190 പദങ്ങളുണ്ട്. 19 ലൈൻ വരെ വരുമ്പോൾ 190 പദങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഈ ആദ്യത്തെ ലൈനിൽ ഒരെണ്ണം, രണ്ടാമത്തെ രണ്ട്, അപ്പൊ 2, 3 പദങ്ങളായി രണ്ട് ലൈനിലൂടെ. മൂന്നാമത്തെ ലൈൻ 3 എണ്ണം, അപ്പം ഈ മൂന്നിലൂടെ 3 + 2 + 1 6 പദങ്ങളായി. അങ്ങനെ അങ്ങനെ 19-ാമത്തെ പദത്തിലുള്ള നമ്പർ ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് 190 പദങ്ങൾ ആകെ കാണും. 190 പദങ്ങൾ കാണും. അപ്പോൾ നമുക്ക് നോക്കി 190, അപ്പൊ ലാസ്റ്റ് ടൈം ഈ 19-ാമത്തെ പദം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 190 ടൈം കണ്ടുപിടിക്കുക. ആകെ 190 പദങ്ങളുണ്ട്. അപ്പം അതിൽ ഇത്രയും 190, അതായത് 19-ാമത്തെ ലാസ്റ്റ് പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ടൈം കണ്ടുപിടിക്കണോ? 190 ടൈം കണ്ടുപിടിക്കുക. 190 ടൈം എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ f + n - 1 × d, എഫ് എന്ന് പറയുമ്പോൾ 4 തൊട്ടാ പറഞ്ഞത്, 4 + 190 - 1 × d എന്ന് പറയുമ്പോൾ 3 വ്യത്യാസമല്ല. അപ്പോൾ 4 + 189 × 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 + 189 × 3 എന്ന് പറയുമ്പോൾ 567, 567 + 4 എന്ന് പറയുമ്പോൾ 571. അപ്പം ആ 19-ാമത്തെ പദത്തിലെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 571 ആണ്. 19-ാമത്തെ പദത്തിലെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കി, 571 ആണ്. 19-ാമത്തെ പദത്തിലെ ലാസ്റ്റ് ടേം കണ്ടോ, ഇതിനകത്ത് ഒരു പദം, ഇത് രണ്ട് പദം, മൂന്ന് പദം, നാല് പദം, അങ്ങനെ കൂട്ടുമ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്ത് 3, ഇത് മൂന്നുകൂടെ കൂട്ടുമ്പോൾ 3, 2, 5, 3, 6 പദങ്ങളുണ്ട് ആകെ. അങ്ങനെ അങ്ങനെ മൊത്തം കൂടെ വരുമ്പോൾ ആകെ 19-ാമത്തെ 571 പദങ്ങൾ കാണും. 19-ാമത്തെ പദത്തിൽ നോക്കാം, 190 ടേമാണ് കണ്ടോ. 19-ാമത്തെ ആകെ വരുന്ന 190 പദങ്ങൾ വരും മൊത്തം കൂടെ. എണ്ണമാണ് ഇതിന്റെ എല്ലാം കൂടെ എണ്ണം 190 എണ്ണം കാണും. അപ്പൊ 190-ാമത്തെ പദമായിരിക്കും ലാസ്റ്റ് വരുന്നത്. 19-ാമത്തെ ലാസ്റ്റ് പദം എന്ന് പറയുമ്പോൾ 190-ാമത്തെ പദം, നമ്മൾ 19 വരെ എഴുതിയിട്ടുള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് 20-ാമത്തെ പദം അതിന്റെ തൊട്ട് അടുത്ത ടേമാണ് 20-ാമത്തെ പദം. അപ്പൊ നമുക്ക് 190 × 571 ആണ്. അപ്പം 20th ടേമിന്റെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ എന്ത് വരും? എന്ന് പറയാമോ? അതായത് 571 19-ാമത്തെ പദത്തിന്റെ ലാസ്റ്റ് ടേം. അപ്പൊ തൊട്ട് 3 കൂട്ടിയാൽ 574 ആണ്. 574 ആണ് 20-ാമത്തെ പദത്തിന്റെ ആദ്യ പദം കേട്ടോ. ആദ്യ പദം കാൽക്കുലേറ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ 19-ാമത്തെ പദത്തിന്റെ ലാസ്റ്റ് ടേം എന്താണോ അതിന്റെ അടുത്തൊരു 3 കൂട്ടിയാൽ 20-ാമത്തെ പദത്തിന്റെ ആദ്യത്തെ പദം കിട്ടി 574. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 20-ാമത്തെ ലൈനിൽ 20 പദങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം 20th ടേം കണ്ടുപിടിച്ചാൽ മതി, ലാസ്റ്റിംഗ് ഒരു ലൈൻ കൂടെ വരത്തില്ലേ. ഇത് 19-ാമത്തെ പദത്തിന്റെ ലാസ്റ്റ് നമ്പർ ആയത്, അപ്പൊ അതിന്റെ അടുത്തൊരു 3 കൂട്ടുമ്പോൾ 20-ാമത്തെ പദത്തിന്റെ ആദ്യത്തെ ലൈനിന്റെ നമ്പർ കിട്ടി, ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ കിട്ടി.
That is the first time of 23. So, the last time we have to do this, we have to do one number. The line is 2 number. The line is 3 number. The line is 20 number. The 20th time we have to do last time. 20th time of 20th line. 20th time of 20th line. 20th time of 20th line. What is the equation? F plus n minus 1 into d. ഇവിടെ തുടങ്ങി ഇവിടുത്തെ മാത്രം കണ്ടുപിടിക്കുന്നത് ആദ്യം ഉള്ള 574 574 പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു ഡി 3 അപ്പോൾ 574 പ്ലസ് 19 ഇൻറ്റു 3 അപ്പോൾ 574 പ്ലസ് 57 574 പ്ലസ് 57 എന്ന് വരും അപ്പോൾ 574 പ്ലസ് 57 631 631. Now, 20th line is the number, 20th line is the number. Let's see. Okay.